ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ സ്പിന്നർമാരുടെ പട്ടിക എടുത്താൽ മുൻപന്തിയിൽ തന്നെ കാണും ആർ അശ്വിൻ്റെ സ്ഥാനം. വളരെ ചെറുപ്പത്തിലെ കരിയർ തുടങ്ങിയ അശ്വിൻ ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ഇന്ത്യയിൽ നടക്കുന്ന മിക്ക ടെസ്റ്റുകളിലും അശ്വിൻ തന്നെയാണ് ഇന്ത്യയുടെ കുന്തമുന. മാത്രമല്ല മത്സരത്തിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ കൊണ്ടുവരുന്നതിലും അശ്വിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. അശ്വിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചരിത്ര നേട്ടത്തിനാണ് ഇന്ന് ക്രിക്കറ്റ് ആരാധകർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തൻ്റെ ടെസ്റ്റ് കരിയറിലെ 500 വിക്കറ്റാണ് ഇന്ന് അശ്വിൻ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടുമായുള്ള 3 ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിൻ്റെ സാക്രോളയെ പുറത്താക്കിക്കൊണ്ടാണ് അശ്വിൻ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡും അശ്വിൻ്റെ പേരിലാണ്. മാത്രമല്ല 10 മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ അശ്വിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ക്രിക്കറ്ററിൻ്റെ ഏറ്റവും കൂടിയ മാൻ ഓഫ് ദ സീരീസ് എണ്ണം കൂടിയാണ് അശ്വിൻ ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ബാറ്റർ എന്ന നിലയിലും നിരവധി നേട്ടങ്ങൾ അശ്വിൻ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. തൻ്റെ കരിയറിൽ 98 ടെസ്റ്റ് കൊണ്ടാണ് അശ്വിൻ 500 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ബാറ്റിംഗ് ശരാശരിയും എടുത്തു പറയേണ്ടതാണ്. 98 ഇന്നിംഗ്സിൽ നിന്നും 3308 റൺസ് അശ്വിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട്. അശ്വിൻ എപ്പോഴും ബാറ്റ് ചെയ്യാറുള്ളത് 5 നമ്പറിൻ്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നേട്ടം ഒരു ചരിത്ര നേട്ടമായി തന്നെ ഏവരും കണക്കാക്കേണ്ടി വരും. 25,719 പന്തുകളിൽ നിന്ന് 500 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. 34 തവണ കരിയറിൽ 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. 7 വിക്കറ്റിന് 59 റൺസ് വിട്ടുകൊടുത്തതാണ് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം. ഏകദിനത്തിൽ നിന്നാകട്ടെ 116 മത്സരങ്ങളിൽ നിന്ന് 156 വിക്കറ്റും താരത്തിൻ്റെ പേരിലുണ്ട്. 65 T20 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച അശ്വിൻ്റെ സമ്പാദ്യം 72 വിക്കറ്റാണ്. IPLിനും ഭേദപ്പെട്ട പ്രകടനം താരം കാഴ്ചവെക്കുന്നുണ്ട്. 2010 തൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി അശ്വിൻ മാറുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഹർഭജൻ സിംഗിൻ്റെ വിരമിക്കലിന് ശേഷം അശ്വിൻ ടീമിൽ സജീവ സാന്നിധ്യമായി മാറി. വിദേശത്തടക്കം അശ്വിന് മികച്ച റെക്കോർഡുകളാണുള്ളത്. എന്നാൽ ഇന്ത്യൻ വിക്കറ്റിൽ അശ്വിനെ മറികടക്കുക എന്നത് ഇപ്പോഴും പല ബാറ്റർമാർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. 2 ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 207 2 നിലയിൽ ശക്തമായ നിലയിലാണ് ഇംഗ്ലണ്ടുള്ളത്. ബെൻഡക്കറ്റ് സെഞ്ചുറിയോടുകൂടെ ബാറ്റ് ചെയ്ത് തുടരുകയാണ്. ഒപ്പം ജോ റൂട്ടാണ് ക്രീസിലുള്ളത്. അശ്വിനും സിറാജുമാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് എടുത്ത താരങ്ങൾ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് 445 റൺസാണ്. രവീന്ദ്ര ജഡേജയുടെയും രോഹിത് ശർമ്മയുടെയും സെഞ്ചുറി ബലത്തിൽ മികച്ച സ്കോറിലേക്ക് ഇന്ത്യ കുതിക്കുകയായിരുന്നു. സർഫറാസ് ഖാൻ 62 റൺസ് നേടിയപ്പോൾ ധ്രുജുറലിന് അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നഷ്ടമായി. ആർ അശ്വിൻ 37 റൺസ് നേടുകയും ചെയ്തു.